പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഞങ്ങൾക്കും പറയാനുണ്ട്. ആരംഭിക്കുകയാണ്. 1983 ലോകകപ്പ് വിജയമാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്നും ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം. അതിനുശേഷം 2007 2020 ലോകകപ്പിൽ നമ്മൾ വിജയികളായി. അതിനുശേഷം 2011 ഏകദിന ലോകകപ്പിലും കൂടി വിജയിച്ചതിന് ശേഷം ഇതുവരെ നമ്മുടെ കാത്തിരിപ്പ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഏകദിന ലോകകപ്പ് കളിച്ചു, 2020 ലോകകപ്പ് കളിച്ചു, ടെസ്റ്റ് ലോകകപ്പിൻ്റെ ഫൈനൽ കളിച്ചു. പക്ഷേ ഒരു കിരീടം മാത്രം ഇന്ത്യൻ ടീമിന് ഇപ്പോഴും കയ്യെത്താ ദൂരത്ത് തന്നെയാണ്. ഈ ഒരു കിരീട വരൾച്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പല തരത്തിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി. ക്യാപ്റ്റൻ സ്ഥാനങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തി, പരിശീലകൻ്റെ സ്ഥാനങ്ങളിൽ മാറ്റം വരുത്തി. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. ആ ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയവും. വിഷയത്തിലേക്ക് കടക്കാം. 2021 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ ദയനീയ പ്രകടനത്തിന് ശേഷമാണ് നവംബറിൽ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞത്. ഇന്ത്യൻ 2020 ടീമിൻ്റെ സ്ഥിരം ക്യാപ്റ്റനായി രോഹിത് ശർമ്മ അരങ്ങേറ്റവും കുറിച്ചു. അതിനുശേഷം ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്ന ഒരു തീരുമാനം കൂടി BCCIയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും വിരാട് കോഹ്ലിയെ നീക്കി പകരം രോഹിത് ശർമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് BCCI. വരാനിരിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ ഏകദിന പരമ്പരയിൽ രോഹിത് ശർമ്മയായിരിക്കും ടീം ഇന്ത്യയെ നയിക്കുക. 2023 നവംബറിൽ നടക്കാനിരിക്കുന്ന അടുത്ത ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കേണ്ടതും രോഹിത് ശർമ്മ തന്നെയാണ്. സ്വമേധയാ സ്ഥാനമൊഴിയാനുള്ള അവസരമായി 48 മണിക്കൂർ BCCI കോഹ്ലിക്ക് നൽകിയിരുന്നു. എന്നാൽ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനമൊഴിയാൻ കോഹ്ലി മടിച്ചതോടുകൂടിയാണ് 49-ാം മണിക്കൂറിൽ തന്നെ ബോർഡ് ഇങ്ങനെയൊരു കടുത്ത തീരുമാനത്തിലേക്ക് കടന്നത്. അജിങ്ക്യ രഹാനെ മാറ്റി ടെസ്റ്റ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് കൂടി രോഹിത്തിനെ നിയമിച്ചതോടുകൂടി താമസിയാതെ തന്നെ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായും കോഹ്ലിക്ക് പകരം രോഹിത് ശർമ്മ വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇനി ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് കിങ് കോഹ്ലിക്ക് പകരക്കാരനായി ഹിറ്റ്മാൻ രോഹിത്തിൻ്റെ യുഗമാണോ? ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ അതിഥികൾ ക്രിക്കറ്റ് നിരീക്ഷകൻ എൻ അജിത് കുമാർ, BCCI മാച്ച് റഫറി ഫാസിൽ മുഹമ്മദ് എന്നിവരാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കാം. നമുക്ക് അതിഥികളിലേക്ക് പോവാം. രണ്ട് അതിഥികൾക്കും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ എൻ അജിത് കുമാർ, നമുക്ക് ഒന്ന് പുറകിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ സൗരവ് ഗാംഗുലിയുടെ ഒരു കാലഘട്ടമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ഏറ്റവും തലയെടുപ്പോടുകൂടി ലോകത്തിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നത്. നമ്മൾ ലോകകപ്പിൻ്റെ ഫൈനൽ വരെ എത്തി കളിച്ചു, കിരീടം നേടാൻ സാധിച്ചില്ലെങ്കിൽ പോലും. അതിനുശേഷമാണ് ഒരു മഹേന്ദ്ര സിംഗ് ധോണി ആ ഒരു യുഗം കടന്നു വരുന്നത്. അത് മറ്റാർക്കും തുല്യത പറയാൻ സാധിക്കാത്ത തരത്തിൽ ഇന്നും ധോണി തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായിട്ട് വാഴ്ത്തപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം കോഹ്ലി കടന്നു വന്നു, മികച്ച രീതിയിൽ തന്നെ ഇന്ത്യയെ നയിച്ചു. ഇപ്പോൾ ഇതാ രോഹിത് വരുന്നു, കോഹ്ലിയെ മാറ്റിയിട്ട് രോഹിത്തിനെ കൊണ്ടുവരുന്നു. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും ഏകദിനത്തിലും 2020 ഒരു മാറ്റം അനിവാര്യമായി. ഏറ്റവും പ്രധാനപ്പെട്ടത് കോഹ്ലിയുടെ ബാറ്റിംഗ് ഫോമാണ്. 2019 ശേഷം അദ്ദേഹത്തിന് ഒരു സെഞ്ചുറി പോലും നേടാൻ പറ്റിയില്ല. നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട്, പെർഫോമൻസ് നല്ലതാണ്. വർഷങ്ങളായി നാം കണ്ട കോഹ്ലി ടോപ്പ് ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ടോപ്പ് 3 എന്നും ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. ഇന്നിപ്പോ ടോപ്പ് 3 ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിന് കൃത്യതയോടെ ഇത് പ്രശ്നമായിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാണ്. അത് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹം 2020 ക്യാപ്റ്റൻസിയിൽ നിന്ന് സ്വമതയെ പിന്മാറിയത്. കാരണം ലോകകപ്പിന് മുമ്പ് തന്നെ, 2020 ലോകകപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ലോകകപ്പിന് ശേഷം ഞാൻ ഉണ്ടാവില്ല, ഐ വിൽ ബി അവൈലബിൾ ഓൺലി ആസ് എ പ്ലെയർ. എന്നാൽ ODIയിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു അത് അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രസിലൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു അദ്ദേഹം BCCI ചാലഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്, എന്നെ ODI ക്യാപ്റ്റൻസിയിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. അത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കോഹ്ലി അറിയുന്ന വ്യക്തി എന്ന നിലയിൽ കോഹ്ലി അത്രയും ലെവലിലേക്ക് പറയുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ടോക്ക് തീർച്ചയായിട്ടും മീഡിയയിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോടെ ഒരു കാര്യം വ്യക്തമായിരുന്നു, കോഹ്ലിക്ക് ODI ക്യാപ്റ്റൻസിയിൽ അത്രയധികം താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് മാറാനുള്ള ഒരു സ്വമനസ് സ്വതസിദ്ധമായി മാറാനുള്ള അതിന് അത് മനസ്സില്ല. ഏറ്റവും എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ, വിരാട് കോഹ്ലി മാറി രോഹിത് ശർമ്മ ന്യൂസിലൻഡ് ആയിട്ടുള്ള 3 ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി പാഠവും കാണിച്ചു. അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിരാട് കോഹ്ലിയെ ODIയിൽ നിന്ന് മാറ്റാൻ. അല്ലാതെ വേറൊരു റീസൺ എനിക്ക് കാണുന്നില്ല. കാരണം ODIയുടെ കാര്യത്തിൽ ഇന്നും കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ വലിയ തകരാറും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ഇന്നും മെച്ചപ്പെട്ട അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഇത്രയും മോശമായി എന്നല്ലാതെ, ഇതുവരെ നടന്ന ODI സീരീസിലെല്ലാം മികച്ച പെർഫോമൻസ് ആണ് ഇന്ത്യ ഇട്ടിരിക്കുന്നത് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി. അപ്പൊ ഒരു ODI ക്യാപ്റ്റൻസിന്ന് മാറ്റാനുള്ള ഒരു സാഹചര്യമില്ല. പക്ഷെ തീർച്ചയായിട്ടും
ശ്രീ അജിത് കുമാർ, ഇപ്പോ കോഹ്ലി 2014 കൂടിയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നുള്ള സ്ഥാനത്തേക്ക് വരുന്നത്. 2007 ഒരു എല്ലാ ഫോർമാറ്റിലും ക്യാപ്റ്റനായിട്ട് കോഹ്ലി വരുന്നത്. പക്ഷേ ആ 2014 മുതൽ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം വരെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ, ഏറ്റവും ഉന്നത റാങ്കിങ്ങിൽ നിൽക്കുന്ന ബാറ്റ്സ്മാൻ, അത് ടെസ്റ്റ്, ഏകദിന, ട്വന്റി ഏത് റാങ്കുകളെടുത്താലും ഇത് കോഹ്ലി തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യ സമയങ്ങളിൽ ഒന്നും ബാധിക്കാത്ത ഈ ഒരു ക്യാപ്റ്റൻസിയുടെ ഒരു പ്രഷർ ഈ അവസാന സമയങ്ങളിൽ, ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കോഹ്ലി ഏത് തരത്തിലായിരിക്കും കൂടുതൽ ബാധിച്ചിട്ടുണ്ടാവുക? അത് ഏകദിന ലോകകപ്പിന്റെ തോൽവിക്ക് ശേഷമാണ്. കാരണം ഏകദിന ലോകകപ്പ് എന്തായാലും നമ്മൾ വിജയിക്കും എന്നൊരു ഓറയിലാണ് നമ്മൾ പോയത്. ഇന്ത്യൻ ടീമായിരുന്നു ബെസ്റ്റ് ടീമും, സംശയിക്കണ്ട. അന്ന് ഇന്ത്യൻ ടീമിനെ പോലെ ഇത്രയും സന്തുലിതമായ ഒരു ടീം ഉണ്ടായിരുന്നില്ല. ഇത്രയും നല്ല ടീമിനെ കൊണ്ടുപോയിട്ട് ലോകകപ്പ് വിജയിക്കാൻ പറ്റാത്തത് ഒരേ സമയത്തുള്ളത് വലിയൊരു അഗാധമായിരുന്നു, സംശയിക്കണ്ട. അന്ന് തന്നെ അദ്ദേഹം ആ ക്യാപ്റ്റൻസി എന്ന് മാറി, മാത്രം തന്റെ ഫോം ആ ലെവലിൽ, അതിനുശേഷം നമുക്ക് എടുത്തു നോക്കിയാൽ, പെർഫോമൻസ് എടുത്തു നോക്കിയാൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് കാണാം. 2019 ബംഗ്ലാദേശിനായിട്ട് ഒരു സെഞ്ചുറി അടിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിനുശേഷം ആ പിങ്ക് ബോൾ ടെസ്റ്റിൽ സെഞ്ചുറി കടിച്ചു, അതൊക്കെ സംഭവിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് തുടങ്ങി ആ ഡിക്ലൈൻ. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ സെഞ്ചുറിയുടെ ഇല്ലായ്മ, കാരണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പെർഫോമൻസ് എല്ലാ മാച്ചിലും 50+ ഇഷ്ടംപോലെ സ്കോറുകളുണ്ട്. ഈ 2020 ലോകകപ്പിൽ തന്നെ പാകിസ്ഥാനോട് ഹിറ്റ്മാൻ ആദ്യത്തെ ബോൾ ഔട്ടായപ്പോ ആകെ സ്കോർ ചെയ്ത് കോഹ്ലി മാത്രമാണ്, 57 എടുത്തു. അപ്പൊ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ മോശം എന്ന് പറയാൻ പറ്റില്ല, സെഞ്ചുറീസ് ഇല്ല. അപ്പൊ ക്യാപ്റ്റൻസി സമ്മർദ്ദം കാണുന്നുണ്ടോ എന്നൊരു തോന്നൽ പലർക്കും വന്നു തുടങ്ങി. മാത്രമല്ല, ലോക ക്രിക്കറ്റിൽ 3 ഫോർമാറ്റിലും ക്യാപ്റ്റൻ ആയിരിക്കുന്ന കെയ്ൻ വില്യംസിന്റെ കൂടെ ഇന്ന് കോഹ്ലി മാത്രമാണ്. നേരത്തെ ധോണി ആയിരുന്നു, അതിനുശേഷം കോഹ്ലി വന്നപ്പോഴും 3 ഫോർമാറ്റിലും ക്യാപ്റ്റൻ ആയി. 2017 3 ഫോർമാറ്റിലും ക്യാപ്റ്റൻ ആയി. 4 3 ഫോർമാറ്റിലെയും ക്യാപ്റ്റനായിട്ട് മുന്നോട്ട് പോയി. ഇത്രയും ഒരു വലിയ നീണ്ടകാലം ഒരേ വ്യക്തി 3 ഫോർമാറ്റിലും ക്യാപ്റ്റനായിട്ട് തുടരുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്രയും ദീർഘകാലമായിട്ട് ക്യാപ്റ്റനായി തുടരുന്ന ഒരാൾ, അതുപോലെ തന്നെ സെഞ്ചുറിയുടെ അളവുകോൽ വെച്ച് ഒരു പക്ഷേ പ്രതിഭ അളക്കുന്ന ഏക കളിക്കാരൻ കോഹ്ലി ആയിരിക്കും. കാരണം അത് അദ്ദേഹത്തിന്റെ ഒരു ഇത്ര നാളത്തെ ഒരു കളി മികവ് നമ്മളെല്ലാം നേരിട്ട് കണ്ട് അനുഭവിച്ചത് കൊണ്ട് കൂടിയാണ്. അത് അദ്ദേഹത്തിനുള്ള ഒരു വലിയ അംഗീകാരം കൂടിയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു കളിക്കാരനെ ഇങ്ങനെ നിർബന്ധിച്ച് 48 മണിക്കൂർ സമയം കൊടുക്കുന്നു, 49 മണിക്കൂറിൽ ഇറക്കി വിടുന്നു, ആ തരത്തിലൊരു ഒരു മാറ്റി നിർത്തലായിരുന്നില്ല? കുറച്ചുകൂടി മാന്യമായ ഒരു വിടവാങ്ങൽ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് കൊടുക്കേണ്ട ഒരു ബാധ്യത BCCI ഉണ്ടായിരുന്നില്ലേ? BCCI ആരാണ് നമ്മൾ മാന്യത കൽപ്പിച്ചിരിക്കുന്നത്? BCCI എല്ലാ ആക്ഷൻസും ഇങ്ങനെ തന്നെ. നമ്മളൊന്ന് ശരിക്കും നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ എനിക്ക് എനിക്ക് സർപ്രൈസ് തരുള്ളൂ. സൗരവ് ഗാംഗുലിയെ പോലെ ഒരു ക്യാപ്റ്റൻ, ഒരു പ്രസിഡന്റ് ഉണ്ടാവുമ്പോൾ ഇത് പാടില്ല, അത് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. പക്ഷെ BCCI ചരിത്രം എടുത്ത് നോക്കിയാൽ ഇതിനേക്കാളും മാന്യമില്ലാത്ത വിധത്തിലാണ് BCCI പെരുമാറിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് BCCI മാന്യതയെ കുറിച്ച് നമുക്കധികം സംസാരിക്കണ്ട. BCCI അത്രയും മാന്യതയുണ്ട്, കാരണം അവർക്കൊരു തരം ഒരു ഒരു ഫ്യൂഡൽ ലോർഡ്സിന്റെ ഒരു തോന്നലാണ്, ഒരു ഫ്യൂഡലിസം ഞാൻ പറയാറുണ്ട്, ഫ്യൂഡൽ ലോർഡ്സിന്റെ ഒരു ഫീലിംഗ് ആണ് BCCI തലപ്പത്തിലിരിക്കുന്നത്. എത്ര കേസുകളും, ഇഷ്ടം പോലെ കേസുകൾ ഞാൻ നിങ്ങൾക്ക് പോട്ടെയാണ്. നമുക്കിനി വളരെ വിഷമം തോന്നും, എന്തുകൊണ്ട് BCCI ഇങ്ങനെയൊക്കെ ഓരോ പ്ലേയേഴ്സിനോട് ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങളെ പോലെ ആൾക്കാർ ഇത്രയും ക്രിക്കറ്റ് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ശീലമായി പോയി. ശരി, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്. ശ്രീ ഫാസിൽ മുഹമ്മദ് നമ്മൾ കുറച്ച് നാൾ പുറകിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗാംഗുലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ധോണിക്ക് പോലും ഒരു വിടവാങ്ങൽ മത്സരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സച്ചിൻ, ദ്രാവിഡ്, അങ്ങനെ സ്ഥിരമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു അർഹമായ ഒരു വിരമിക്കൽ, അത് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നാണെങ്കിലും ടീമിലെ ഒരു ബാറ്റിംഗ് അല്ലെങ്കിൽ ബോളിംഗ് സ്ഥാനത്ത് നിന്നാണെങ്കിലും വിരമിക്കൽ കൃത്യമായിട്ട് ഒരു അർഹിച്ച പരിഗണനയോടുകൂടി നൽകാൻ പലപ്പോഴും BCCI ഒരു പരാജയമാകുന്നുണ്ടോ? ശ്രീ ഫാസിൽ. അങ്ങനെ അത് ഒരു വളരെ കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞാൻ പറയാം, ഇന്ത്യയെ സംബന്ധിച്ച് ക്രിക്കറ്റിന്റെ ഡെപ്ത് വളരെ കൂടുതലാണ്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് തന്നെ വളരെ റിച്ചാണ്. അപ്പോ നമ്മുടെ ക്രിക്കറ്റ് നമുക്ക് IPL കണ്ടാ അറിയാം, നമുക്കൊരു 3-4 ടീംസ് അതേ സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കാനുള്ള പ്ലെയേഴ്സിന്റെ ബെഞ്ച് സ്ട്രെങ്ത് നമുക്കുണ്ട്. അപ്പോ നമ്മുടെ ഒരു മെന്റാലിറ്റി, ഇപ്പൊ ഒരു ഇന്ത്യൻ മെന്റാലിറ്റി വെസ് ഒരു വെളിയിലുള്ള ഒരു പ്ലേയേഴ്സ്, സൗത്ത് ആഫ്രിക്കൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി വെച്ചാണെങ്കിൽ, മേ ബി ബിക്കോസ് ഓഫ് യുനോ ലോട്ട് ഓഫ് മണി ഇൻവോൾവ്, അപ്പൊ അവര് റിട്ടയർമെന്റ് ഏജ് ഒന്നും പ്ലെയറിന് തന്നെ ഡിസൈഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ആക്ച്വലി ഒരു സത്യം. കാരണം അവര് ഒരുപാട് കോൺട്രാക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ കളിക്കുന്നു, പെർഫോമും ചെയ്യുന്നുണ്ട്. പക്ഷെ വെളിയിലുള്ള പ്ലേയേഴ്സൊക്കെ, കുറെ പ്ലേയേഴ്സ് നമുക്കറിയാം, നല്ല പീറ്റേഴ്സിനായാലും അവരുടെയൊക്കെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഷോക്ക് ചെയ്യുന്ന റിട്ടയർമെന്റ് ആയിരുന്നു.
അവര് പെട്ടെന്ന് അവർക്ക് തോന്നി നിർത്താൻ പറ്റി അങ്ങനെ നിർത്തി എന്ന് കഴിയുകയാണ്. പക്ഷെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് പ്ലേയേഴ്സ് അവർക്ക് നമുക്ക് ചിലപ്പോൾ തോന്നും ഈ ചിലപ്പോൾ ഈ സീരീസ് ചിലപ്പോൾ നിർത്തുമായിരിക്കും, പക്ഷേ ആ സീരീസ് അവർ പെർഫോം ചെയ്യും, ചിലപ്പോൾ അടുത്ത സീരീസിലോട്ട് പോകും. അപ്പൊ നമുക്ക് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇപ്പൊ ഇതില്. അപ്പൊ അവർക്കെല്ലാം കുറച്ച് ചാൻസ് കൊടുക്കണം, എപ്പോഴും ബെങ് ബ്ലഡ് ആണ് ഗെയിമിന് ആവശ്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ബോർഡിന്റെ ഇതിലോട്ട് പോകത്തില്ല. ശരി, ശ്രീ ഫാസിൽ, ഇപ്പോൾ നവംബർ മാസത്തിലാണ് 2020 ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് കോഹ്ലി മാറുന്നു, രോഹിത് വരുന്നു. ഇപ്പോൾ ഏകദിന ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് രോഹിത് വരുന്നു. ഇപ്പോൾ ടെസ്റ്റ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൂടി രോഹിത് വരുന്നു. ഇങ്ങനെ ഒരു തലമുറ മാറ്റം, അത് കോഹ്ലി മാറി രോഹിത് എന്നൊരു മാറ്റം ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിച്ചിരുന്നോ? ഇനി മുന്നോട്ട് ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് കൂടി നമുക്ക് രോഹിത്തിനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിലും കാണേണ്ടി വരുമോ? അജിത് സർ പറഞ്ഞ പോലെ കോഹ്ലി ആസ് എ പ്ലെയർ, ആസ് എ ക്യാപ്റ്റൻ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഹിസ് വൺ ഓഫ് ദി ബെസ്റ്റ്. ഇപ്പൊ വേൾഡ് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻസ് റിക്കി പോണിംഗ് ആയാലും ക്ലൈവ് ലോയിഡ്, ആ ഒരു ലെവൽ ഓഫ് ക്യാപ്റ്റൻസി റെക്കോർഡാണ് കോഹ്ലിക്കുള്ളത്. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയോ ബാറ്റിങ്ങിനെയോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഉള്ളി തിങ് ഇസ് പുള്ളി പെർഫോം ചെയ്ത ലെവല് കുറച്ച്, അത് പുള്ളി തന്നെ ആയിരുന്നു പുള്ളിക്ക് ഒരു എന്താ പറയുക കോമ്പറ്റീഷൻ കൊടുത്തുള്ളൂ. വേറെ അങ്ങനെ ഒരു പ്ലെയറും ഇതുപോലെ ഇങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല ഇന്ത്യക്കായാലും വെളിയിലായാലും. അപ്പം അതിൽ നിന്ന് കുറച്ച് താഴോട്ട് വന്നു. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇപ്പൊ കോഹ്ലി മാറിയിട്ട് ആര് എന്നൊരു ക്യാപ്റ്റൻ ആര് എന്നൊരു ചിന്ത വരുമ്പോ തന്നെ അവിടെ രോഹിത് ശർമ്മയുണ്ട്, സ്ട്രോങ് ആയിട്ടൊരു കണ്ടന്ററാണ്. ബിക്കോസ് ഐ പി എല്ലിൽ നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കണ്ടിന്യൂ അല്ല 5 titles ആണ് എടുത്തു കൊടുത്തേക്കുന്നത്. നമുക്കറിയാം രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസ് ഇസ് ഫാബുലസ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു തലമുറ മാറ്റം നല്ലത് തന്നെയാണ്. ബിക്കോസ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു വേൾഡ് ഐ സി സി ഇതിന്റെ ഷോർട്ടേജ് ഉണ്ട്, പല ട്രോഫി പല ടൂർണമെന്റ്സും നമുക്ക് തോന്നും ഇന്ത്യൻ ടീം ഇസ് ദി ബെസ്റ്റിൽ, എന്തോ ഒരു ലക് ഫാക്ടർ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസ് നമുക്ക് കിട്ടിയില്ല, നമുക്ക് രോഹിത് ശർമ്മയിൽ ട്രൈ നോക്കാം ചിലപ്പം പറയാൻ പറ്റില്ല, എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ക്ലെയിം. ധോണിയുടെ ക്യാപ്റ്റൻസി ആയാലും ഇറ്റ് വാസ് എ കമ്പൈൻഡ് എഫേർട്ട്. വെനവർ നമ്മൾ ധോണിയുടെ മാത്രം പെർഫോമൻസ് ഉണ്ടല്ലോ, അതൊരു ഒരുമിച്ചുള്ള എഫേർട്ട്, എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ള എഫേർട്ടിലാണ് നമുക്ക് രണ്ട് വേൾഡ് കപ്പും കിട്ടിയേക്കുന്നത്. അപ്പൊ ചിലപ്പോൾ വിരാട് കോഹ്ലി സോറി രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിൽ ചിലപ്പോൾ സംഭവിക്കാം. ശരി, ചിലപ്പോൾ ഈ ഒരു മാറ്റം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു മാറ്റമായിരിക്കാം. ഒരു പ്രേക്ഷകൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്, ശിവസുബ്രഹ്മണ്യനാണ്, ആലപ്പുഴയിൽ നിന്നാണ്. ശിവസുബ്രഹ്മണ്യൻ പറഞ്ഞോളൂ, ഈ ഒരു മാറ്റം, രോഹിത് വരികയാണ്, കോഹ്ലി മാറുകയാണ്, എന്താണ് അഭിപ്രായം? ശരിക്കും എന്റെ അഭിപ്രായത്തില് ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ശരിക്കും ഇത് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് മെല്ലെ മെല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ ഇങ്ങനെ സഡൻ ആയിട്ട് ഒരു ഷിഫ്റ്റ്, പാരഡൈം ഷിഫ്റ്റ് വരുന്നതിനോട് എനിക്കൊരു യോജിപ്പ് ഉണ്ടായിട്ടില്ല. ഒരാൾ അണ്ടർസ്റ്റുഡ് ആണ്, ഒരാളിപ്പോൾ ഒരു പവറിൽ ഇത്രയും കൊല്ലം ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് ലേസി ആവും, കുറച്ച് എഡമെന്റ് ആവും, ഇറ്റ് ഇസ് ഹ്യൂമൻ നേച്ചർ. പക്ഷേ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ഒരു ന്യൂബിയുടെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുക്കുന്ന പോലെ, ന്യൂബി എന്ന് പറയാൻ പറ്റത്തില്ല രോഹിത് ശർമ്മേനെ, ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഒരു ഒരാളുടെ കയ്യിൽ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അതിന് എൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി തന്നെ കണ്ടിന്യൂ ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് മേ ബി ഒരു വർഷം പകുതിയുള്ള കളികൾ രോഹിത് ശർമ്മ ചെയ്ത് പോകണം. കാരണം വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി ഈസ് ഇൻ നോ വേ ബാഡ്. ഇത്രയും ധോണി വിട്ടിട്ട് പോയ ആ ഒരു ട്രാക്ക് റെക്കോർഡ് ഇത്രയും എങ്കിലും പിടിച്ചു നിർത്താൻ പറ്റാൻ ഇറ്റ് ടേക്സ് ബോൾസ് ഓഫ് സ്റ്റീൽ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ശരിക്കും വിരാട് കോഹ്ലി. സുബ്രഹ്മണ്യൻ, താങ്കൾ അറിയിച്ച അഭിപ്രായത്തിന് നന്ദി. അദ്ദേഹം പറഞ്ഞതുപോലെ കോഹ്ലി ഒരിക്കലും ഒരു മോശം ക്യാപ്റ്റൻ എന്ന് പറയാൻ സാധിക്കില്ല. ഇന്ത്യക്ക് വലിയ വിജയങ്ങൾ ഇന്ത്യൻ ടീമിനെ ഉയർന്ന റാങ്കുകളിൽ എത്തിച്ചു, അതുപോലെ തന്നെ മികച്ച ബാറ്റിംഗ് റെക്കോർഡ്സും കാത്തു സൂക്ഷിച്ചൊരു ക്യാപ്റ്റൻ തന്നെയാണ് കോഹ്ലി. എന്നിട്ടും ഇപ്പോൾ കോഹ്ലി മാറി രോഹിത് വരികയാണ്.